എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വീട്ടിലോട്ട് ഉമ്മച്ചിയോടും പൊടിയോടും പറയാതെ അത്തായോടും പറയാതെ സർപ്രൈസ് ആയിട്ടൊന്ന് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഉമ്മച്ചിയും പൊടിയും അറിഞ്ഞിട്ടില്ല. ഉമ്മച്ചിക്ക് ഇന്ന് അവധിയാണ്. അപ്പം ഞാൻ പെരുന്നാളിന് പോകുമെന്ന് പറഞ്ഞ് ഉമ്മച്ചിയും പൊടിയും ഇരിക്കുക. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ ഉമ്മച്ചിക്കും പൊടിക്കും ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഉമ്മച്ചി വീട്ടിലുണ്ട്. ഉമ്മച്ചിനെയും പൊടീനെയും ഞാൻ വിളിച്ചിട്ട് പോലുമില്ല. രാവിലെ വിളിച്ചിട്ടും അവരുടെ രണ്ട് പേരുടെ ഇടയ്ക്കേലും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്കെന്നാൽ നേരെ വീഡിയോയിലേക്ക് കടക്കാൻ പോകുന്നതൊക്കെ അവിടെ ചെന്നിട്ടുള്ള അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ അതിന് മുമ്പേ നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ട്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. ലൈക്കും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ദേണ്ട ചങ്ങനാശ്ശേരി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനും അണ്ണച്ചിയും കൂടാണ് പോകുന്നത്. ഉമ്മച്ചിയും പൊടി ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് വേണം അവരെ കാണുമ്പോൾ ഉള്ള അവരുടെ ആ ഒരു ഇതറിയാനായിട്ട്. അണ്ണച്ചി ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അണ്ണച്ചിയോട് ചോദിക്കുന്നുണ്ട് അണ്ണച്ചീനെ കാണിക്കട്ടെ എന്ന്. അണ്ണച്ചി പറഞ്ഞു ഇപ്പോൾ വരുന്നില്ല വീഡിയോയിൽ, പിന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ ഫോണിനകത്ത് എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ പൊടീനെ ഉമ്മച്ചിയോടും പറയാതെ ഇങ്ങനെ പോകുന്നത്. പോകുന്ന സ്ഥലത്ത് തേണ്ടേ നല്ലൊരു എന്താ അണ്ണച്ചീന് പറയുന്നത്, ആറുണ്ട് കണ്ടോ, നല്ലൊരാറാ. മല്ലപ്പള്ളി എന്നുള്ള ഒരു ആറാ അല്ലേ കണ്ടോ, നീണ്ടു കിടക്കുക. ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലാതെ ചൂടൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെ കുറവുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട് ഈ ആറ് കണ്ടോ. ഇങ്ങനെ പാലങ്ങളാണ് ഇവിടെയൊക്കെ. അടുത്തൊക്കെ ഒത്തിരി വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ എപ്പോഴും ഈ വരി കൂടല്ല വരുന്നത്, സാധാരണ ഞങ്ങൾ വേറെ റോഡിൽ കൂടാ വരുന്നത്. കാരണം നമ്മൾ വേറെ വരി കൂടല്ലേ അണച്ചി വരുന്നേ, ഇപ്പം ഇനി ഈ വരി കൂടെ വരുന്നേ. അണ്ണച്ചി മിണ്ടാതിരിക്കുക, ഞാൻ ക്യാമറ എടുത്തേക്കുന്നതുകൊണ്ട് അണ്ണച്ചി മിണ്ടാതിരിക്കുക. അപ്പം മിണ്ടുമ്പോഴത്തേനും ഇതിൽ കൂടെ കേൾക്കുമെന്ന് പറഞ്ഞ കുടുക്കമൊക്കെ ഉണ്ട് വണ്ടിയിലായതുകൊണ്ട് അല്ലേ അണ്ണച്ചി ഇപ്പം സംസാരിച്ചേനെ. കണ്ടോ കാണാൻ നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതെന്നെ കണ്ടവോ, ഇത് കണ്ടവാണോ തോന്നു, കണ്ടിട്ട് കണ്ടം പോലെ തോന്നുന്നുണ്ട്. കണ്ടോ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക, നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. നിങ്ങൾക്ക് കാണുമോന്ന് അറിയത്തില്ല, ഞാനിങ്ങനെ വണ്ടിയിൽ നിന്നുകൊണ്ടാണ് കാണിക്കുന്നത്. ഇവിടെ നിർത്തി എല്ലാവരെയും കാണിക്കണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അണ്ണച്ചി പറഞ്ഞു ഇപ്പോൾ ഇവിടെ വണ്ടി ഇങ്ങനെ ഒതുക്കാനായിട്ട് പറ്റത്തില്ലെന്നും അതുകൊണ്ടാണ് നമ്മൾ വണ്ടിയിലിരുന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് പിടിച്ചത്. അപ്പം ചൊവിനൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. അപ്പം എല്ലാവരും ഒന്ന് കിട്ടിയത് കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെന്ന് പറയുമ്പോൾ വണ്ടി അങ്ങോട്ട് മാറ്റിയിട്ടേക്കുക. അപ്പം അണ്ണച്ചി വണ്ടിയിൽ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ കയറി ചെന്നിട്ട് ഉമ്മച്ചീനെയും പൊടീനെയും ഒക്കെ വിളിച്ചിട്ട് അണ്ണച്ചി കയറി വരാമെന്ന് പറഞ്ഞു. കാരണം എന്നാന്ന് വെച്ചാൽ അണ്ണച്ചി ക്യാമറയായി വരത്തില്ലല്ലോ. അപ്പം അണ്ണച്ചി ബസ്സിലേ കയറി ചെന്നാൽ നമ്മുടെ സർപ്രൈസ് പൊളിഞ്ഞു പോകത്തില്ലേ. അപ്പം അണ്ണച്ചി പറഞ്ഞു ഞാൻ ആദ്യം കയറി ചെന്നിട്ട് അവരെയൊക്കെ വിളിക്കാനെന്ന് പറഞ്ഞ്, അത് കഴിഞ്ഞിട്ട് അണ്ണച്ചി വരാമെന്ന് പറഞ്ഞ്. അപ്പം അണ്ണച്ചി ഇവിടെ വെളിയിലിരിപ്പുണ്ട് വണ്ടിയിൽ. ഞാനെന്നാൽ പെട്ടെന്ന് കയറി ചെന്ന് വിളിക്കട്ടെ, അവരെന്നെ എടുക്കുവാന്നൊന്നും അറിയത്തില്ല. പൊടി ഉമ്മച്ചി എന്നെ ഓടിക്കുമോയെന്ന് തന്നെ എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ഒരുമിച്ച് കാണാം. ആ ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് ഉമ്മച്ചിയോടും പൊടിയോടും അത്തായോടും പറയാതെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. നമ്മൾ നമ്മുടെ വീടിൻ്റെ വാതിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒന്നും ആറ് അനക്കം ഒന്നുമില്ല. ഇനി മുറ്റത്ത് വല്ലതും ഉണ്ടോയെന്നും അറിയത്തില്ല, പെരക്കകത്തുണ്ടോയെന്നും ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ പതിയാണ് വരുന്നത്, വണ്ടിയുടെ സൗണ്ട് പോലും കേട്ടിട്ടില്ല. അപ്പം നമുക്ക് വീട്ടിലോട്ട് കയറി ചെയ്യാം. എനിക്കറിയത്തില്ല ഇവിടെ ഇന്ന് ഉമ്മച്ചി ഉമ്മച്ചി എന്ന് വിളിക്കണോ അവിടെ ചെന്നിട്ട് വിളിക്കണമെന്ന് അറിയത്തില്ല. വെട്ടമൊക്കെ തന്നെ അകത്തുണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ അവർ എക്സ്പ്രഷൻ കാണണമെങ്കിൽ വെളിയിൽ നിന്ന് വിളിച്ചാലല്ലേ അവരെ കാണാൻ പറ്റത്തുള്ളൂ. അകത്ത് എനിക്ക് തോന്നുന്നു ഇരുട്ടാണെന്ന് തോന്നുന്നു. അടുക്കളയെല്ലാം അടച്ചിട്ടേക്കോ, നോമ്പൊക്കെയല്ലേ. അപ്പം ഉമ്മച്ചീനെ ഇവിടെ ഇന്ന് വിളിക്കാം, എന്നാലേ അറിയത്തേ ഉള്ളല്ലോ അവരുടെ എക്സ്പ്രഷൻ. പൊടി ആ ഞാനിങ്ങി വന്നതാ. ആ ഇപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളോട് പറയാതിങ്ങി വരാ. ഉമ്മച്ചി ഇങ്ങോട്ട് ഇറങ്ങി വാ, ഉമ്മച്ചിയുടെ മുഖം ഒന്നും കാണുന്നില്ല.
ഞാൻ വെളിയിൽ നിന്ന് വീഡിയോ എടുക്കാന്ന് വെച്ചാൽ അകത്ത് നിന്ന് നിങ്ങളുടെ മുഖം ഒന്നും കിട്ടത്തില്ലല്ലോ. രാവിലെ വിളിച്ചിട്ട് പോലും അതാ പറയാഞ്ഞത്. അണ്ണച്ചി വെളിയിലിരിക്കുന്നു. അണ്ണച്ചി പറഞ്ഞു ഇപ്പൊ അണ്ണച്ചി ഫസ്റ്റിലെ കയറി വന്നു കഴിഞ്ഞാ നിങ്ങള് ഞാൻ വന്ന് അറിയത്തില്ല. അപ്പൊ നിങ്ങളെ എനിക്ക് വീഡിയോയിൽ പിടിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാനിങ്ങനെ പിടിക്കുമെന്നുള്ളത് ഇല്ല. അതാ അവൻ പൊടി ഉറക്കപ്പിച്ചാണല്ലോ. പൊടിയുടെ മോദി ഒന്ന് ചോദി കാണിക്കട്ടെ. പല്ല് വെച്ചു വെച്ചാ പല്ല് വെച്ചിട്ട് കിടക്കുവാ. ഞാൻ പിന്നെ നിങ്ങളോട് പറയാൻ എന്നാന്ന് വെച്ചാൽ അന്നേരം തന്നെ റിയാക്ഷൻ കിട്ടത്തില്ലല്ലോ. അത്ത എന്തിയമ്മ ഈ നോമ്പായോണ്ട് ക്ഷീണ. അപ്പൊ ഉമ്മച്ച എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേര്. എല്ലാവർക്കും ഹായ്. ഹായ്. അവൻ പറയാതെ വന്ന് അല്ലേ? പറയാതെ വന്ന് കിങ്ങണിയുടെ ഒരു സർപ്രൈസ്. അപ്പൊ സർപ്രൈസ് ഒരു വീഡിയോ ആയി. ഞാൻ പൊടിയോടിച്ചിനു മുമ്പേ പറഞ്ഞോളൂ, അയ്യോ മോനെ ആ കൊച്ചൊന്ന് വരുവായിരുന്ന അല്ലായിരുന്നു, പെരുന്നാളിന് ആ കൊച്ചു വരത്തുള്ളോ എന്ന് പറഞ്ഞോണ്ടിരിക്കും. ഞാൻ ഇന്ന് തന്നെ പോവും. ഞാനും അണ്ണച്ചി ഇന്ന് തന്നെ അങ്ങ് പോവും. അപ്പൊ ഞാൻ അണ്ണച്ചിക്കാണെങ്കിൽ ഇന്ന് ഓട്ടോ ഒന്നും ഇല്ലായിരുന്നേ. അപ്പം ഞാൻ അണ്ണച്ചിയോട് പറഞ്ഞു എന്നാ പോവാ. അണ്ണച്ചിക്ക് ഒരു പനിയുടെ ഒരു ആരംഭം പോലും ഉണ്ട്. അത് അങ്ങനെ പറഞ്ഞതല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതായിട്ട് നിക്കുക. ആരാ മാ ഫോൺ? ഉമ്മച്ചിയാ. ഗ്യാസ്? ഞാൻ ഗ്യാസില്ലായിരുന്നല്ലോ. ഗ്യാസ് അവിടെ വന്നെന്ന് പറഞ്ഞു. ആണോ? ആ അപ്പൊ ഗ്യാസും കൂടെ എടുക്കാമല്ലോ. ഉമ്മച്ചി എവിടെയാ പോന്നെന്ന് എന്നോട് രാവിലെ വിളിച്ചപ്പൊ പറഞ്ഞല്ലോ. കിങ്ങിണി വന്നു. കിങ്ങിണി വന്ന് പറയാതെ ഇങ്ങി വന്ന്. ആ പറയാതെ ഓർക്കാപ്പുറത്ത് കയറി വന്ന്. അതാ ഉമ്മച്ചി ഫോൺ വിളിച്ചാൻ അറിയാഞ്ഞത്. ഉമ്മ ഫോണ് ഉമ്മച്ചിനെ നമ്മളൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലേ. എന്നോട് പറഞ്ഞായിരുന്നല്ലോ ഉമ്മച്ചി കവലയ്ക്ക് പോകുന്ന. അന്നേരം ഒന്നും ഞാൻ പറഞ്ഞില്ല. അണ്ണച്ചോടും ഞാൻ പറഞ്ഞു. ഉമ്മച്ചോട് അതെ, ഗ്യാസ് ഇല്ലാഞ്ഞോണ്ട് നമ്മളോട് എല്ലാരും കമന്റിലൊക്കെ ചോദിച്ചായിരുന്നു ഗ്യാസ് എടുത്തോന്നൊക്കെ. പിന്നെ പണിയൊന്നും ഇല്ലല്ലോ. നോമ്പായതുകൊണ്ട് എല്ലാവർക്കും നോമ്പായതുകൊണ്ട് ഉമ്മച്ചി എന്നെ ഇന്ന് അങ്ങ് അവധി എടുത്തല്ലേ. അപ്പൊ ഉമ്മച്ചി അവധി എടുത്തെന്ന് ഞാൻ അറിഞ്ഞല്ലോ. അതുകൊണ്ടാ പിന്നെ ഞാൻ ഓർത്തെ ഞാൻ അങ്ങ് വന്നേക്കാന്ന് ഓർത്തെ. ഞാനതുകൊണ്ട് ഇന്ന് വരുന്നോട്ടാ. ഞാൻ ഉമ്മച്ചി വരുന്നില്ലേന്ന് ചോദിച്ചപ്പോ ഇച്ചിരി ജാടയിട്ട് പറഞ്ഞു ഓ വരുന്നില്ല വരുന്നില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് ഒന്ന് ഓണാക്കാതെ വീഡിയോ നിങ്ങൾ എല്ലാരും പിടിച്ചത്. ആ അകത്ത് വന്നപ്പോ ഉമ്മച്ചേ ഉള്ളായിരുന്നു. അപ്പൊ ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിയില്ല. സാധാരണ അങ്ങനെ ഈ സമയത്ത് നമ്മൾ അധികം വീഡിയോ എടുക്കത്തില്ലല്ലോ അകത്ത് നിന്ന്, ആ ഒരു ഇതുകൊണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് എന്തായാലും വരുമല്ലേ, അപ്പൊ അങ്ങ് വീഡിയോയും കൂടെ അങ്ങ് എടുക്കാന്ന് ഓർത്ത്. എങ്ങനായിരുന്നു അറിയത്തില്ല. ഇവിടെ വീഡിയോ പിടിച്ചാൽ നീ വേണം ഇന്ന് എഡിറ്റ് ചെയ്ത് എന്തായാലും ഇടാനായിട്ട്. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാന്ന് വിചാരിച്ചല്ലേ അമ്മ. നമ്മൾ അധികം ഒന്നും കാര്യമായിട്ടൊന്നും എടുത്തില്ല. ഞാൻ പിന്നെ അവിടുന്ന് വരുന്ന സീനൊക്കെ ആയിരുന്നു എടുത്തത്. ഉമ്മച്ചിക്കൊക്കെ സർപ്രൈസ് കൊടുക്കുന്നല്ലേ. അതെ, ഞാൻ ഓർക്കപ്പുറത്ത് വന്നപ്പോ ഇതാ എടുത്തത്. അതെ, അപ്പം ആ വീഡിയോ ആയിരുന്നു ഇന്ന്. അപ്പൊ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോയാ. അപ്പം ഞാൻ ഇന്ന് തന്നെ അങ്ങ് തിരിച്ചു പോവും. അതിനു മുമ്പേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയും കൂടാണ് ഞാൻ വന്നത്. അപ്പം അതൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നിട്ട് ഞാനും ഉമ്മച്ചിയും വേറെ കുറച്ച് സ്ഥലത്തൊക്കെ പോയായിരുന്നു. പോയിട്ട് ഞാനും ഉമ്മച്ചിയും കൂടെ അതിന് പോയിട്ട് വന്നതേ ഉള്ളൂ. എന്നിട്ട് ഭയങ്കര ചൂടുമാണല്ലോ ഇപ്പോൾ ഈ നോമ്പ്. അപ്പോൾ ഈ നോമ്പ് സമയമൊക്കെ പിന്നെ ഇടയ്ക്കൊരു മഴയുണ്ടായിരുന്നപ്പോൾ നല്ലൊരു ആശ്വാസമായിരുന്നല്ലേ. ഇപ്പോൾ അത് പോയിട്ട് ഭയങ്കര ചൂടാണ്. കവലെ കൂടെ ഒക്കെ ആണെങ്കിലും അല്ലേ, വണ്ടിയിലാന്ന് പറഞ്ഞാലും നമുക്ക് ഭയങ്കര ചൂടാണ്. ചൂട് സഹിക്കാനേ പറ്റുന്നില്ല അല്ലേ. ഓരോ അപ്പോൾ ഈ കച്ചവടമൊക്കെ ചെയ്യുന്ന ഓരോരുത്തരല്ലേ, വെളിയിലൊക്കെ ഇരുന്ന് അവരൊക്കെ സമ്മതിക്കണം ഈ ചൂടത്തൊക്കെ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ നമുക്ക് നമ്മൾ തയ്യാറെടുപ്പിലൊന്നും അല്ലല്ലോ വീഡിയോ എടുത്തത്. പെട്ടെന്നുള്ള ഒരു വീഡിയോ എടുത്തതല്ലേ. പിന്നെ അതുമല്ല, ഞാൻ അവിടെ നിന്നാണെങ്കിൽ വണ്ടി ഇരുന്നാണ് വീഡിയോ പിടിച്ചോണ്ട് വന്നത്. അതുകൊണ്ട് നമ്മൾ പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് വെളിയിലോട്ടൊന്നും ഇറങ്ങിയൊന്നുമില്ല, വണ്ടിയൊന്നും നിർത്തിയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അധികം ഒന്നും സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ അല്ലേ കാണിക്കാനും ഇവിടെ വരുന്നതും ഒക്കെ പറയാനും ഒക്കെ പറ്റി. അപ്പോൾ നോമ്പിന് വേണ്ടി, നോമ്പിനല്ല പെരുന്നാളിന്, ഇനി എന്തായാലും ഞാനൊന്ന് വരുന്നുണ്ട് അല്ലേ. പെരുന്നാളിന് ഉച്ച പെരുന്നാളിന് ഉച്ചയായിരിക്കും എല്ലാം ആയിരിക്കും വരുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല എടുത്തത് അല്ലേ. അപ്പം ഇന്ന് ഇങ്ങനത്തെ ആയതുകൊണ്ട് ഇങ്ങനെ അങ്ങ് വീഡിയോ ആയി. അപ്പം
എല്ലാവരും ഈ തരുന്ന സപ്പോർട്ട് നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ തരണം അല്ലേ. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും പിന്നെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തുടർന്ന് മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിരിക്കണം. നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമന്റിലൂടെ അറിയിക്കണം. പിന്നെ നമുക്ക് കുറച്ച് പേർക്ക് രണ്ട് മൂന്ന് പേർക്കൊക്കെ ഹായ് പറയാനുണ്ട്. അത് നമ്മൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ പറയുന്നതായിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ പെട്ടെന്ന് എടുത്ത ഒരു വീഡിയോ ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഹായ് ഹായ് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നമ്മൾ ഇനിയുള്ള വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.